ചാൻസലർ പദവി ഒഴിയാനുള്ള തീരുമാനം ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചു ഗവർണർ. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ വലിയ വീഴ്ചയെന്നും ഇതിന്റെ നിയമപരവും ധാർമ്മികവുമായ ബാധ്യത ഗവർണർ പദവിയെ ബാധിക്കാതിരിക്കാനാണ് തീരുമാനമെന്നും ഗവർണർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ആർ കെ, ഗവർണർ ഇന്നലെ തന്നെ നിലപാട് കടുപ്പിച്ചിരുന്നു, താൻ ഈ ചാൻസലർ പദവി ഒഴുകിയാണെന്ന് ഇന്നലെ കൂടി അദ്ദേഹം വ്യക്തമാക്കിയതാണ്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തെ തീരുമാനം അറിയിച്ച സാഹചര്യത്തിൽ ഇനിയൊരു അനുനയ ശ്രമത്തിന് കൂടിയുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയല്ലേ? തീർച്ചയായിട്ടും ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെ വേണം നമുക്ക് പറയാൻ. ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചുകൊണ്ട് വേണം ഗവർണർക്ക് ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളാനും മറ്റ് നടപടികളിലേക്ക് കടക്കാനും. ആ നടപടിക്രമമാണ് അദ്ദേഹം പാലിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വാക്കാൽ ഇക്കാര്യം ആഭ്യന്തര സെക്രട്ടറിയെ അദ്ദേഹം ധരിപ്പിച്ചിരുന്നു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിനുശേഷമാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന് അത്ര പോരാ എന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ ഈ നിലപാട് വ്യക്തമാക്കിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗവർണർ കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തെ തന്റെ നിലപാട് അറിയിച്ചിരുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഒരു വിധത്തിലും ഗവർണർക്ക് പിഴച്ചിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി തന്നെയാണ് നിലപാട് പരസ്യമായി ഗവർണർ പറഞ്ഞിട്ടുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുള്ള അഭിപ്രായം അത് മാനവ വിഭവശേഷി വകുപ്പ് കൈമാറും, അതായത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറും എന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകളുടെ കാര്യം അടക്കം ആ മന്ത്രാലയമായിരിക്കും തീരുമാനിക്കുക. പരിശോധനകളുടെ കാര്യം എന്താണ് എന്നത് ഇപ്പോൾ വ്യക്തമല്ല. എന്നാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ വിഷയം അല്ലെങ്കിൽ തന്റെ തീരുമാനം ഗവർണർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.